നമസ്തേ. അറിവിന്റെ കൈത്തിരി കുഞ്ഞുങ്ങൾക്ക് പകരുന്ന സരസ്വതി ക്ഷേത്രങ്ങൾ ഏറെയുണ്ട് നമ്മുടെ നാട്ടിൽ. ദക്ഷിണ മൂകാംബിക എന്നറിയപ്പെടുന്ന പനച്ചിക്കാട് ഭഗവതി ക്ഷേത്രവും വടക്കും പറവൂർ ശ്രീ മൂകാംബിക ക്ഷേത്രവും തട്ടാരമ്പലം സരസ്വതി ക്ഷേത്രവും ഒക്കെ കേരളത്തിലെ അറിയപ്പെടുന്ന സരസ്വതി ക്ഷേത്രങ്ങളാണ്. നവരാത്രി കാലത്ത് വിദ്യാരംഭം നടത്തുന്ന ഈ സരസ്വതി ക്ഷേത്രങ്ങളിൽ നിന്നും ഏറെ വ്യത്യസ്തമായ മറ്റൊരു ക്ഷേത്രം കൂടി നമ്മുടെ നാട്ടിലുണ്ട്. ആവണംകോട് സരസ്വതി ക്ഷേത്രം വിശ്വാസികളുടെ ഇടയിൽ പ്രസിദ്ധമായ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ആവണംകോട് സരസ്വതി ക്ഷേത്രത്തിന്റെ വിശേഷങ്ങളിലേക്കൊന്ന് നമുക്ക് പോകാം. ആവണംകോട് സരസ്വതി ക്ഷേത്രം കേരളത്തിലെ പുരാതനമായ സരസ്വതി ക്ഷേത്രങ്ങളിൽ ഒന്നാണ്. എറണാകുളം ജില്ലയിലെ ആവണംകോട് സരസ്വതി ക്ഷേത്രം കുഞ്ഞുങ്ങൾക്ക് അറിവിന്റെ കൈത്തിരി പകരുന്ന അക്ഷരലോകത്തേക്ക് കൈപിടിച്ചു കൊണ്ടുപോകുന്ന ക്ഷേത്രമായാണ് ഇവിടം അറിയപ്പെടുന്നത്. നെടുമ്പാശ്ശേരിക്ക് സമീപമായാണ് ക്ഷേത്രം നിലകൊള്ളുന്നത്. 108 ദുർഗാലയങ്ങളിലൊന്ന്, കേരളത്തിലെ 108 ദുർഗാലയങ്ങളിലൊന്നാണ് ഈ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠ നടത്തിയത് പരശുരാമൻ ആണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. സരസ്വതി ദേവിയുടെ പ്രതിഷ്ഠ കൂടാതെ ദേവിയുടെ വാഹനമായ സിംഹത്തിൻ്റെയും ഒപ്പം ഗണപതിയുടെയും പ്രതിഷ്ഠ ഇവിടെ കാണാം. മിഥുനമാസത്തിലെ പൂയം നാളാണ് ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനം. നവരാത്രി നാളുകൾ സരസ്വതി ക്ഷേത്രമായതിനാൽ ഇവിടുത്തെ ഏറ്റവും പ്രധാന ദിനങ്ങൾ നവരാത്രിയുടെയും വിജയദശമിയുടെയും ദിനങ്ങളാണ്. ആയിരക്കണക്കിന് വിശ്വാസികളാണ് ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനയ്ക്കും കുട്ടികളെ എഴുത്തിനിരുത്തുവാനുമായി ഇവിടെ എത്തുന്നത്. എല്ലാ ദിനവും വിദ്യാരംഭം സാധാരണ എല്ലായിടങ്ങളും വിജയദശമി ദിനത്തിൽ മാത്രമാണ് വിദ്യാരംഭം നടത്തുന്നത്. എന്നാൽ ഇവിടെ കുഞ്ഞുങ്ങളെ അക്ഷരലോകത്തേക്ക് കൈപിടിച്ച് കയറ്റുവാൻ വിജയദശമി വരെ കാത്തിരിക്കേണ്ടതില്ല. വർഷത്തിലെ ഏതു ദിവസവും ആവണംകോട് ക്ഷേത്രത്തിൽ വിദ്യാരംഭം കുറിക്കുന്നതിന് ഉചിതമാണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ മിക്ക ദിവസവും കുട്ടികളെ എഴുത്തിനിരുത്തുന്ന ചടങ്ങ് നടക്കാറുണ്ട്. ക്ഷേത്രത്തെ സംബന്ധിച്ച് ഒട്ടേറെ വിശ്വാസങ്ങളും കഥകളും പ്രചാരത്തിലുണ്ട്. അദ്വൈത സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവായ ശ്രീ ശങ്കരാചാര്യരെ എഴുത്തിനിരുത്തിയത് ഇവിടെയെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഇവിടുത്തെ പ്രതിഷ്ഠ ഒരു ശിലയാണത്രേ, അതിന്റെ കൂടുതൽ ഭാഗവും ഭൂമിക്കടിയിലാണുള്ളത്. പരശുരാമനാണ് ഇവിടുത്തെ സ്വയംഭൂ പ്രതിഷ്ഠ കണ്ടെത്തിയത് എന്നുമൊരു വിശ്വാസമുണ്ട്. പടിഞ്ഞാറോട്ട് ദർശനമായാണ് ഇവിടെ ദേവിയുള്ളത്. പഠനത്തിനും സംസാരത്തിനും കുട്ടികൾ നന്നായി പഠിക്കുവാനും സംസാരിക്കുവാനും ഒക്കെ ഇവിടെ എത്തി പ്രാർത്ഥിച്ചാൽ മതിയെന്നൊരു വിശ്വാസമുണ്ട്. ക്ഷേത്രത്തിലെത്തി നാവിൻ്റെ രൂപം, മണിനാരായം എന്നിവ നടക്കി വെച്ചാൽ കുഞ്ഞുങ്ങൾ നന്നായി പഠിക്കുമെന്നും പഠന വൈകല്യങ്ങൾ ഉണ്ടെങ്കിൽ അത് മാറുമെന്നും കുട്ടികളുടെ കൈയക്ഷരം നന്നാവുമെന്നും വിശ്വാസമുണ്ട്. പരീക്ഷകളിലെ ഉന്നത ജയത്തിന് ഇവിടെ എത്തി പ്രാർത്ഥിച്ചാൽ മതിയാകും അത്രേ. ക്ഷേത്ര സമയം എല്ലാ ദിവസവും പുലർച്ചെ 5 മണിക്കാണ്. ക്ഷേത്രത്തിൻ്റെ നട തുറക്കുന്നത്. നിർമാല്യം, പന്തീരടി ദർശനം, ഉച്ചപൂജ എന്നിവയ്ക്ക് ശേഷം രാവിലെ 10 നട അടയ്ക്കും. പിന്നീട് വൈകിട്ട് 5:30 നട തുറക്കുന്നത്. ദീപാരാധന, അത്താഴപൂജ എന്നിവ കഴിഞ്ഞ് രാത്രി 8 മണിയോടുകൂടി ക്ഷേത്ര നട അടയ്ക്കും. ഇനി എത്തിച്ചേരുവാൻ, എറണാകുളം ജില്ലയിൽ നെടുമ്പാശ്ശേരിക്ക് അടുത്തായാണ് ആവണംകോട് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിന്റെ തെക്കുവശത്തെ മതിലിനോട് ചേർന്നാണ് ക്ഷേത്രമുള്ളത്. ആലുവ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും 11 കിലോമീറ്റർ ദൂരമുണ്ട് ഈ ക്ഷേത്രത്തിലേക്ക്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.